നമസ്കാരം. കേരള ഫുട്ബോളിൻ്റെ ചരിത്രവും വർത്തമാനവും പരിശോധിക്കുന്ന കളിക്കളത്തിൻ്റെ പ്രത്യേക ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ പുത്തൻ തരംഗമായ ISL മൂന്നാം പതിപ്പിൽ പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ISL പണത്തിളക്കവും താരത്തിളക്കവുമായി ആവേശം വാരി വിതറുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ ശക്തി സ്രോതസ്സായിരുന്ന കേരളം കിതയ്ക്കുകയാണ്. നിരവധി ടൂർണമെൻറ്റുകളും മികച്ച ക്ലബ്ബുകളും കളിക്കാരുമുണ്ടായിരുന്ന കേരള ഫുട്ബോളിന് എന്തുപറ്റി? കളിക്കളം പരിശോധിക്കുന്നു. 1930കളിലാണ് കേരളത്തിൽ ഫുട്ബോൾ കളി പ്രചരിക്കുന്നത്. തുടക്കം തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കാൻ വന്ന ഒരു സായിപ്പ്, ബിഷപ്പ് ബോയിൽ എന്നാണ് സായിപ്പിൻ്റെ പേര്, ബിഷപ്പല്ല, ബിഷപ്പ് ബോയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നടന്നു പോകുമ്പോൾ അവിടെ ഈ പന്ത് തട്ടിയിട്ടുള്ളൊരു കളി കളിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടൊക്കെ ഫുട്ബോൾ കളിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫുട്ബോളാണ് ഇത്, നിങ്ങൾ വന്ദിക്കുന്ന പന്ത് കളിയല്ല, ഫുട്ബോളാണ്. അപ്പോൾ നാട്ടുകാർക്ക് ആ കളിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, അവരറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ കുറച്ച് ആളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെയുള്ള കുറച്ച് ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ പന്തില്ല. പുള്ളി അടുത്ത ട്രിപ്പിന് ഇംഗ്ലണ്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ ഒരു പന്ത് കൊണ്ടുവന്നു എന്നാണ്. ആ പന്ത് കൊണ്ടുവന്ന് അവിടെ ഇട്ടപ്പോൾ നമ്മുടെയൊക്കെ ഗുരുനാഥനായ മുഷ്താഖ്, അതായത് മലയാളത്തിൽ സ്പോർട്സ് സാഹിത്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആൾ, അദ്ദേഹം എഴുതിയിൽ തന്നെ പറയുന്നത് ആളുകൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു റബ്ബർ പന്ത്, അത് പൊതിക്കാത്ത തേങ്ങയുടെ വലുപ്പമുണ്ട്, അത് കാലുകൊണ്ട് തട്ടുമ്പോൾ ഉയർന്നു പൊങ്ങുന്നു, തലയോണ്ടിടിക്കുമ്പോൾ കുത്തനെ മറിയുന്നു, ആളുകൾക്ക് ഭയങ്കര രസമായി. അങ്ങനെ ഫുട്ബോൾ കളി തുടങ്ങിയെന്നാണ്. കാറ്റു നിറച്ച തുകൽപന്ത് നൽകിയ ആവേശം മലയാളക്കരയിൽ അതിവേഗം പടർന്നു പന്തലിച്ചു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ക്ലബ്ബുകൾ ഉയർന്നു വന്നു. ഒപ്പം ടൂർണമെൻറ്റുകളും ഒന്നാം കിട കളിക്കാരും ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ പേട്ട യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ പിൽക്കാലത്ത് വരുമ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ ട്രാൻസ്പോർട്ട് നല്ലൊരു ടീമായി. കോട്ടയത്ത് ചെന്നപ്പോൾ CMS കോളേജിൻ്റെ, കോട്ടയം CMS കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ആ കളി ഉണ്ടാകുന്നത്. അപ്പോഴാണ് കോട്ടയം മീരാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു കക്ഷി അവിടെ വന്നു. അദ്ദേഹം കളിക്കാരനായിരുന്നു, പ്രൊമോട്ടറായിരുന്നു, സംഘാടകനായിരുന്നു. അദ്ദേഹം ഒരു HMC എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി, അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ക്ലബ്ബ്. അങ്ങനെ ആ ക്ലബ്ബ് ഉണ്ടാക്കി, അതിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്നു, കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു. എറണാകുളം മഹാരാജാവിൻ്റെ മഹാരാജാസ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂർണമെൻറ്റ് തുടങ്ങി. ആ ടൂർണമെൻറ്റിൽ പല ടീമുകളും വന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ തൃശ്ശൂരാണെങ്കിൽ അവിടെ ഈ ഗ്രൗണ്ടിൽ കളി, കോളേജുകളിൽ കളി സജീവമായി. അതിൽ നിന്നുള്ള പല കളിക്കാരും അവിടെ കോളേജ് സീറ്റ് കിട്ടാത്തപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നു, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ. തൃശ്ശൂർ ഭാഗത്തു നിന്ന് കുറേ കളിക്കാർ, തൃശ്ശൂർ രാഘവൻ എന്നൊക്കെ പറഞ്ഞ വലിയ കളിക്കാരുണ്ടായിരുന്നു, അവരൊക്കെ വന്ന് ഇവിടെ കളിച്ചു. പക്ഷേ കോഴിക്കോട്ട് കളി ശരിക്കും തുടങ്ങിയത് ഈ പറഞ്ഞതുപോലെ മാനേജറ മൈതാനത്തും വെസ്റ്റീൽ ബരാക്സിലുമാണ്. കാൽപന്ത് കളിയുടെ ആവേശം മലബാറുകാർ ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. പിന്നീട് ഈ കളി മലബാറുകാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിനുള്ള മാർഗം കൂടിയായി. ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വണ്ടിക്കാരൻ കുട്ടൻ എന്നാണ് പറയുക, അതായത് വണ്ടി ഓടിച്ചു, ജഡ്ക വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളി പറഞ്ഞു, ഇത് സായിപ്പാരുടെ കളിയായി മാറുന്നു, ഈ സായിപ്പാരെ നമുക്ക് കളിയിലും തോപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സജീവമായി യങ് ചാലഞ്ചേഴ്സിനെ പെടുത്തുയർത്തി. അപ്പോൾ യങ് ചാലഞ്ചേഴ്സിൽ പ്രസിദ്ധരായ കുറേ കളിക്കാർ വന്നു. ആണ്ടി മാസ്റ്റർ, ആണ്ടി മാസ്റ്ററുടെ പാസ് കൊണ്ട് ആണ്ടി പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാസുകളുണ്ടായി. അങ്ങനെ ലേബൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഔട്ടിലുള്ള ഒരാളായിരുന്നു ലേബൻ. കോട്ടായി അച്ചു, കോട്ടായി അച്ചു എന്ന് പറയുന്ന ബാക്കിൻ്റെ അടി കണ്ട് തടുത്തിട്ട് ഒരു ഗോൾ കീപ്പർ രക്തം ചർദ്ദിച്ച് മരിച്ചു പോയിരുന്നു. അങ്ങനെയുള്ള മിടുക്കന്മാരായ ആളുകൾ. അപ്പോൾ ചാലഞ്ചേഴ്സിൻ്റെ ഈ കുത്തക ഇങ്ങനെ കണ്ടപ്പോൾ വേറൊരു സാധാരണക്കാരൻ, ഇറച്ചി വെട്ടുകാരനായ ഒരു ആലിക്കോയ, അയാൾ പറഞ്ഞു, അത് ചാലഞ്ചേഴ്സിൻ്റെ കുത്തക ഒന്ന് തീർക്കണമല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി കേരളത്തിൻ്റെ വെളിയിൽ നിന്നുള്ള കളിക്കാരെ കേരളത്തിൽ, മലബാറിൻ്റെ വെളിയിൽ നിന്നുള്ള കളിക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കോയമ്പത്തൂരിലൊക്കെ പോയി, ബാംഗ്ലൂരിലൊക്കെ പോയി, അവിടെ നിന്ന് പിന്നീട് ഒളിമ്പ്യനായ അഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് കോഴിക്കോട്ട്. അപ്പോൾ യൂണിവേഴ്സലും ചാലഞ്ചേഴ്സുമായി കോഴിക്കോട്ടെ ഏറ്റവും വലിയ ശക്തികൾ. മലപ്പുറത്ത് ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, മൊയ്തൂർ റബ്ബർ എസ്റ്റേറ്റ്. മൊയ്തൂർ റബ്ബർ എസ്റ്റേറ്റിലെ അതിൻ്റെ മുതലാളിയായിട്ടുള്ള മൊയ്തു എന്ന് പറയുന്ന ആൾ ചെയ്തതെന്നാണെന്ന് വെച്ചാൽ, ആദ്യമായി കേരളത്തിൽ 11 ആളുകളും ബൂട്ടിട്ട് കളിക്കുന്ന ഒരു കളി. കാരണം അത് ബെയർ ഫൂട്ടഡ് ഫുട്ബോൾ. അതുവരെ ഇന്ത്യ പോലും 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ പോയത് ബെയർ ഫൂട്ടഡ് ആയിട്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ
കേരള താരങ്ങൾ ദേശീയ ഫുട്ബോളിൽ മേൽവിലാസമുണ്ടാക്കി. മലബാർ ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിൽ റോൾസ് കപ്പിന് ബോംബെയിലേക്ക് ഒരു ടീമിനെ കൊണ്ടുപോയി. കണ്ണൂരിലെ മാധവൻ എന്ന് പറയുന്ന നീലേശ്വരത്തുകാരനായ ഒരാളും അതുപോലെ എൻ ടി കരുണാകരൻ എന്ന് പറയുന്ന ആളും എല്ലാം ചേർന്ന് ടൂർണമെൻറ്റ് റോൾസ് കപ്പ് പോയി. റോൾസ് കപ്പ് പോയി ആദ്യത്തെ കളി എളുപ്പത്തിൽ ജയിച്ചു കൂപ്പറേജിൽ. രണ്ടാമത്തെ കളി ഹൈദരാബാദ് സിറ്റി പോലീസിനോടാണ്. ഹൈദരാബാദ് സിറ്റി പോലീസിൻ്റെ ഇലവനിൽ ആദ്യത്തെ 11 കളിക്കാരിൽ 8 പേരും ഇന്ത്യക്ക് കളിച്ചവരാണ്. ഒളിമ്പ്യന്മാരായ അസീസ്, മോയിൻ, ലായിക് എന്നൊക്കെ പറയുന്ന ആളുകൾ. ഈ ടീമിനെ മലബാർ ടീമൊന്ന് സമനിലയിൽ പിടിച്ചു. ഡ്രോ പിടിച്ചപ്പോൾ അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് കുറേ വ്യാകരങ്ങൾ വന്നിരിക്കുന്നു, ഇവരെ വരച്ച നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ സ്പോർട്സ് ലേഖകന്മാരുടെ പിതാവെന്ന് പറയാവുന്ന AFS തലയാർ ഖാൻ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതി ഇവരെ ശിക്ഷിക്കണം, ഇതൊരു ഭയങ്കര ടീമാണെന്ന്. ആ ടീം ആ കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു കേട്ടത് ആ ടീമിൽ കളിച്ച ടീമിൽ പന്ത് മാത്രമാണ് മടങ്ങി കോഴിക്കോട്ടേക്ക് വന്നത്. കളിക്കാരെ മുഴുവൻ ഓരോ ക്ലബ്ബുകൾ കൊണ്ടുപോയതാണ്. കൽക്കട്ടയിലേക്ക് പോയി, ബോംബെയിലേക്ക് പോയി, മദ്രാസിലേക്ക് പോയി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒളിമ്പിക്സിൽ പങ്കെടുത്തപ്പോഴെല്ലാം നിറസാന്നിധ്യമായി മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നു. തിരുവല്ല പാപ്പൻ എന്ന തോമസ് വർഗീസിൽ തുടങ്ങുന്ന മഹിത പാരമ്പര്യം. ആദ്യത്തെ പോയത് നമ്മൾ ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ലണ്ടൻ ഒളിമ്പിക്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് തിരുവല്ല പാപ്പൻ ആ ടീമിലുണ്ട്. അദ്ദേഹം ബോംബെയിൽ നിന്നാണ് സെലക്ഷൻ കിട്ടിയത്. തിരുവല്ല പാപ്പൻ ഇന്ത്യയുടെ ബാക്കായിട്ട് കളിക്കുന്നു. പിന്നെ തിരിച്ചു വന്ന് രണ്ടാമത് 4 കൊല്ലം കഴിഞ്ഞ് ഹെൽസിങ്കി ഒളിമ്പിക്സ് വരുമ്പോൾ അവിടെ കോട്ടയം സാലിയുണ്ട്. കോട്ടയം സാലി കൽക്കട്ടയിൽ കളിക്കുകയാണ്, ഈസ്റ്റ് ബംഗാളിൻ്റെ പ്ലെയറായിരുന്നു. അദ്ദേഹത്തിനും വന്നു. മൂന്നാമത്തേതിലാണ് ഈ റഹ്മാൻ വരുന്നത്. റഹ്മാനും ചന്ദ്രശേഖരനും നാരായണനും ഒക്കെ അതിലാണ് വരുന്നത്. പിന്നെ റോമിലെത്തുമ്പോൾ ദേവദാസ് കൂടി അവരുടെ കൂടെ വരുന്നു. അങ്ങനെയാണ് ഒളിമ്പ്യന്മാർ പോകുന്നത്. പക്ഷേ അതല്ലാതെ മറ്റ് മെർദേക്ക ഫുട്ബോളിലും മുസ്തഫ 5 കൊല്ലം തുടർച്ചയായി ഇന്ത്യയുടെ ഗോൾ കീപ്പറായി. കണ്ണൂർ മുസ്തഫ അറുപതുകളുടെ അവസാനത്തോടെയാണ് കേരള ഫുട്ബോൾ ഇന്ത്യയിലെ വൻ ശക്തിയായി ഉയരുന്നത്. ഒളിമ്പ്യൻ റഹ്മാൻ പരിശീലിപ്പിച്ച പ്രീമിയർ ടയേഴ്സ് ആയിരുന്നു ഇതിന് പ്രധാന കാരണം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നിറഞ്ഞ ഗാലറികൾക്ക് മുന്നിൽ നടന്ന ടൂർണമെൻറ്റുകളും കേരള ഫുട്ബോളിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. കേരള ഫുട്ബോളിനെ സമ്പന്നമാക്കിയത് ക്ലബ് ഫുട്ബോളിൻ്റെ വളർച്ചയായിരുന്നു. അപ്പോൾ 70-കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരള ഫുട്ബോളിൻ്റെ ഇപ്പോഴും ആളുകൾ ഓർത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല കളികളും അതുപോലെ തന്നെ നല്ല കേരള ഫുട്ബോളിൻ്റെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാം ഒരു പക്ഷേ. കാരണം അന്ന് അത്രയധികം ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ കേരളത്തിലുണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി ജയിക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെന്നല്ല നല്ല ടീമുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അന്ന് ഏറ്റവും പേരെടുത്ത് വന്ന് ഞാൻ കളിച്ച് റെപ്രസെൻ്റ് ചെയ്തിരുന്ന പ്രീമിയർ ടയേഴ്സ്, അതുപോലെ തന്നെ ടൈറ്റാനിയം, പിന്നെ AG's ഓഫീസ്, FACT, കസ്റ്റംസ്, KSRTC, മറ്റേ KSEB, കെൽട്രോൺ, പോ ട്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ടീമുകൾ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല ഇത്രയും ടീമുകൾ കളിക്കാനുള്ള ടൂർണമെൻറ്റുകളും അന്ന് ഒരുപാടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ ഇപ്പോൾ കണ്ണൂർ നിൽക്കുകയാണെങ്കിൽ കണ്ണൂർ ശ്രീനാരായണ ട്രോഫി, കോഴിക്കോട് വേണമെങ്കിൽ നാഗജി ട്രോഫി, തൃശ്ശൂരാണെങ്കിൽ ചക്കളകൂർ ട്രോഫി, എറണാകുളത്താണെങ്കിൽ അന്നത്തെ നെഹ്റു കപ്പ്, കോട്ടയത്താണെങ്കിൽ മാവുമാപ്പിള, കൊല്ലത്താണെങ്കിൽ ഗോൾഡൻ ജൂബിലി, തിരുവനന്തപുരത്താണെങ്കിൽ GV രാജ ട്രോഫി. ഈ ടൂർണമെൻറ്റുകളും ക്ലബ്ബുകളും കളിക്കാരുമാണ് കേരളത്തിന് ആദ്യ സന്തോഷ് ട്രോഫി കിരീടം സമ്മാനിച്ചത്. 1973 കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ക്യാപ്റ്റൻ മണിയുടെ ഹാട്രിക് കരുത്തിലായിരുന്നു കേരളത്തിൻ്റെ ഐതിഹാസിക നേട്ടം. പ്രീമിയർ ടയേഴ്സിന് ഷെഹമാൻ്റെ 10 കുട്ടികൾ അടങ്ങിയ ടീമാണ് സന്തോഷ് ട്രോഫി നേടുന്നത്. അത് നേടിക്കഴിഞ്ഞ ശേഷം പിന്നെ 3-4 കൊല്ലം നമ്മൾ തന്നെയാണ് വലിയ ശക്തിയായി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. കൊൽക്കത്തയിലെയും ബോംബെയിലെയും അടക്കമുള്ള ടീമുകൾക്കെല്ലാം കളി ജയിക്കാൻ മലയാളി താരങ്ങൾ വേണമെന്നായി. നമ്മുടെ ഗ്ലാമർ ടീമായി കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നല്ല 4-5 കളിക്കാരെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ CD ഫ്രാൻസീസ്, ദിനകർ, സേവിയർ പയസ്, അങ്ങനെ അന്ന് കേരളത്തിൻ്റെ മുഴുവൻ മുന്നേറ്റ നിരയെ അവരങ്ങ് എടുത്തുകൊണ്ടേ. അപ്പോൾ അത് വലിയൊരു ഒരു ഗ്യാപ്പ് വന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം മലയാളി താരങ്ങളാൽ സമ്പന്നമായി. അന്ന് എനിക്കിവിടെ ഞാൻ കളിക്കുന്ന സമയത്ത് ഒരു 5 കളിക്കാർ വരെ അന്ന് ഇന്ത്യൻ ടീമിൽ കേരളത്തിൻ്റെ പ്രതികരിച്ചു, കേരളത്തിലല്ലാതെയല്ല കേരളത്തിൻ്റെ പ്രതികരിച്ചിട്ടുള്ള കളിക്കാർ ഉള്ള അന്ന് ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 1-2 കളിക്കാർ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ ഒരു തരത്തിലേക്ക് നമ്മൾ നിലവാരം താണു. നമ്മൾ ക്ലബ് ഫുട്ബോൾ ദുർബലമായതോടെ കേരള ഫുട്ബോളും തളർന്നു. കേരളത്തെ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ കളിത്തട്ടുകളെ കോരിത്തെറിപ്പിച്ച താരങ്ങൾക്ക് തുടർച്ച ഇല്ലാതാവുകയും ചെയ്തു. കേരള പോലീസ് ടീമിൻ്റെ വരവാണ് 90-കളി�ൽ
കേരള ഫുട്ബോളിന് ഉണർവ് നൽകിയത്. സത്യനും ഷറഫലിയും പാപ്പച്ചനും വിജയനുമെല്ലാം ഉൾപ്പെട്ട താരങ്ങൾ കേരള ഫുട്ബോളിനെ പ്രതാപകാലത്തേക്ക് തിരികെ കൊണ്ടുവന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം നിറഞ്ഞ കാലമായിരുന്നു 90s തുടക്കം. 90s, 91s കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് മലയാളികൾക്ക് സമ്മാനിച്ചു. 84 ടീം ഫോം ചെയ്യുന്നത്, 85 ഞാൻ വരുന്നത്. അതിനുശേഷം അങ്ങനെ രണ്ട് മൂന്ന് ചേഞ്ചസൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ 90 വരെ ഒരേ ടീമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 1-2 പേരൊക്കെ ചേഞ്ച് വന്നെങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് അന്ന് 90 ഫെഡറേഷൻ കപ്പിൽ നമുക്ക് ഉണ്ടായത്. 91 കണ്ണൂർ വെച്ചിട്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ടീം തന്നെയായിരുന്നു. നമ്മുടെ ആ 90s കളിച്ച അതേ ടീം തന്നെയാണ് ഓൾമോസ്റ്റ് 91 ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു പെർഫോമൻസ്, ഒരു കൂട്ടായ്മ അന്ന് ആ 91 വരെ ഉണ്ടായിരുന്നു. ഇതേ സുവർണ താരങ്ങൾ അണിനിരുന്ന കേരളം സന്തോഷ് ട്രോഫിയും വീണ്ടെടുത്തു. 1992 കോയമ്പത്തൂർ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ കിരീടത്തിലേക്ക് നയിച്ചത് VP സത്യൻ. തൊട്ടടുത്ത വർഷം കുരുകേഷ് മാത്യുവിൻ്റെ കേരള ടീം കൊച്ചിയിൽ ദേശീയ കിരീടം നിലനിർത്തി. കേരള ടീമിലെ ഈ പറഞ്ഞപോലെ ഞങ്ങളൊരു 6 കളിക്കാർ മെയിൻ ടീമിൽ ഉണ്ടാവാറുണ്ട്. സത്യനായാലും ചാക്കോയിലും തോബിയസായാലും കുരുകേഷായാലും ഞാനായാലും അങ്ങനെ ഞങ്ങളുടെ പോലീസ് ടീമിൻ്റെ ഞങ്ങളവിടെ കളിക്കുന്ന ആ ഒരു കളിക്കാരിൽ ഒരു 6 പേരും, അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ പോയാലും ഞങ്ങളൊരു 4-5 പേര് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കേരള പോലീസ് അന്ന് കുറേ ടൂർണമെൻറ്റ് കളിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു 6 പേര് 7 പേര് ഒരു തവണ 8 കളിക്കാർ വരെ സ്റ്റേറ്റ് ടീമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി, പിന്നെ ഞങ്ങൾക്ക് അത് കുറച്ചുകൊണ്ട് ഈസിയായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. എന്നാലും ടഫ് തന്നെ ആയിരുന്നു, എങ്കിലും നമ്മളുടെ ആ ഒരു പോലീസിൻ്റെ കുറച്ച് ആൾക്കാർ എന്നും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല ഒരു കളിക്കാനായിട്ട് നമുക്ക്, പിന്നെ മറ്റേ കളിക്കാർ മോശമായിട്ടില്ല. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ പ്രൊഫഷണൽ ക്ലബ്ബായ FC കൊച്ചിൻ്റെ പിറവി. ആദ്യ സീസണിൽ തന്നെ ഡ്യൂറം കപ്പ് നേടി വരവറിയിച്ചു. ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്നത്തെ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള പ്രൊഫഷണലിസത്തിന് കാരണക്കാരായ ഒരു ക്ലബ്ബാണ് FC കൊച്ചിൻ. അത് ഇന്നും വളരെ രോമാഞ്ചത്തോടു കൂടിയും പോൾ സാറിനെ പോലെ ഒരു വ്യക്തിയെ ശരിക്കും അദ്ദേഹം കാലത്തിന് മുമ്പേ ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരെയായിരുന്നു FC കൊച്ചിൻ കൊണ്ടുവന്ന് കളിച്ചേക്കുന്നത്. കോഴിക്കോട് ഞങ്ങളെ സിസേഴ്സ് ലീഗ് എന്തോ കളിക്കുമ്പോൾ ശരിക്കും അത്രയ്ക്ക് ഒരു ക്രൗഡ് ഞങ്ങൾ കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മളെ FC കൊച്ചിൻ്റെ എല്ലാ ഒരു മഹിമ നമ്മളറിയുന്നത്. ഒരു നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു സാധാ ഒരു ജേഴ്സി, ഷർട്ട്, ടീഷർട്ട്, ക്യാൻവാസ് ഷർട്ട്, ഇവർ ഫുൾ പ്രൊഫഷണലിസമാണ്. എല്ലാം അഡിഡാസ്, റീബോക്ക്, നൈക്കി ഇട്ടേച്ച് ശരിക്കും അതൊന്ന് ക്ലിക്കായിരുന്നെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കേരള ഫുട്ബോളിൻ്റെ ആ ഒരു തലവര തന്നെ മാറി കുറേ ക്ലബ്ബുകൾ ഇനിയും നമുക്കിവിടെ കൊണ്ടുവരാമായിരുന്നു, യുവാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരുന്നു. FC കൊച്ചിൻ അകാലത്തിൽ പൊലിഞ്ഞെങ്കിലും കേരള ഫുട്ബോളിൻ്റെ നട്ടലായി SBT ഉണ്ടായിരുന്നു. ടൈറ്റാനിയവും KSEBയും ഒപ്പമെത്താൻ നോക്കിയപ്പോൾ 2000s, 2004s കേരളം സന്തോഷ് ട്രോഫിയിൽ തല ഉയർത്തി നിന്നു. 99 2004 കാലഘട്ടങ്ങളിൽ കളിച്ച ആ ഒരു ടീം എന്ന് പറയുമ്പോൾ SBD ഏകദേശം 11 കളിക്കാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവരുടെയും ആ കളിക്കാരുടെ മുഴുവനും കാലിബറും നമുക്ക് അറിയാം. പിന്നെ മെയിൻ ലെവലിൽ കളിക്കുന്നത് 7 കളിക്കാരെങ്കിലും കാണും, പിന്നെ പുറത്തുനിന്ന് 4 കളിക്കാരെ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടീമിന് ഒരു ടാറ്റിക്സ് ഉണ്ട്, കോച്ചിനും അതിനെക്കുറിച്ച് നല്ല അറിവാണ്. പിന്നെ നമ്മൾ ആ ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ SBTയിൽ കളിക്കുന്ന ആ ഒരു പ്രകടനം തന്നെ ഇവിടെ എടുക്കാനും പറ്റും. രണ്ടായിരത്തി 2004 ഡൽഹി സന്തോഷ് ട്രോഫി വിജയത്തിന് ശേഷം കേരള ഫുട്ബോളിൻ്റെ ഗ്രാഫ് താഴേക്കായിരുന്നു, അതും കുത്തനെ. ടൂർണമെൻറ്റുകളുടെയും മികച്ച കളിക്കാരുടെയും അഭാവത്തിനൊപ്പം കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അലംഭാവം കൂടിയായപ്പോൾ തകർച്ചയ്ക്ക് വേഗം കൂടി. SBTയുടെ പ്രതാപം മങ്ങിയതോടെ കേരള ഫുട്ബോൾ കിതയ്ക്കാൻ തുടങ്ങി. ടൈറ്റാനിയത്തിനോ KCBക്കോ പിൽക്കാലത്ത് ഉദയം ചെയ്ത വിവ കേരള, ജോസ്കോ FC, മലബാർ യുണൈറ്റഡ്, ഗോൾഡൻ ത്രെഡ്സ് തുടങ്ങിയ ടീമുകൾക്കോ ദേശീയ നിലവാരത്തിലേക്ക് ഉയരാനായില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കളിക്കാർക്ക് കളിക്കാൻ ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ഒരു ലീഗ് മത്സരമോ ഒരു ഇൻ്റർ ഡിസ്ട്രിക്ട് മത്സരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദിന കൗമുദി ടൂർണമെൻറ്റ് ഇതിനപ്പുറത്തേക്ക് വേറെ, അപ്പോൾ ഒരു കുട്ടി എങ്ങനെ അതിനേക്കാൾ നിലവാരത്തിൽ പോകാൻ പറ്റും? ഞാൻ എൻ്റെ നിലവാരം കൂടെ ഞാൻ എന്നെക്കാളും മികച്ച ടീമായിട്ട് കളിക്കണം. അപ്പോൾ അങ്ങനെ കളിക്കാനുള്ള എക്സ്പോഷർ ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ കളിക്കാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവാരം താന്ന് ഇങ്ങനെ പോയത്. ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ നമുക്ക് കേരള ടീമിൻ്റെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൃത്യം 11 പേര് പറയാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കെടുകാര്യസ്ഥത കൂടിയായപ്പോൾ നമ്മുടെ ഫുട്ബോൾ മൂക്കുകുത്തി. നർച്ചർ ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിലില്ല. കുട്ടികളെ ചെറുപ്പത്തിലെ കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ടുവന്നൊരു, ഇപ്പോഴും അത് ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള അക്കാഡമികളിലൂടെ വളർന്നു വന്ന് അവരുടെ നല്ല നിലവാരമുള്ള കളിക്കാരായിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ അത് അങ്ങനൊരു സംഗതി നമ്മുടെ ഈ അസോസിയേഷൻ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവർക്ക്. അപ്പോൾ അത് നയിക്കേണ്ട ആളുകൾ അവരാണ് അല്ലേ. അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു ഒരു സംഘടനയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ റുട്ടീനായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോകാതല്ലാതെ കണ്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളവർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കുന്നു. കാരണം അങ്ങനൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഗതികേട് വരില്ലായിരുന്നു. അപ്പോൾ അത് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, കാലാകാലങ്ങളിൽ ഞങ്ങളൊക്കെ കളിക്കുന്ന കാലത്തുള്ള ഭാരവാഹികൾ തന്നെ ഇപ്പോഴും അതിൽ നിൽക്കണേ. അവർ ഒരു പക്ഷേ കസേരങ്ങളോട് മാറിയിരിക്കുന്നില്ലായിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഒരു കുറേ കാലങ്ങളായിട്ട് എല്ലാം ഡ്രോപ്പായി. പിന്നെ വരുന്നത് വേറെ രൂപത്തിലാണ്. അത് ഇന്ത്യൻ കളിക്കാർക്ക് കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കേരള കളിക്കാർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ശ്രീനാരായണ വന്നു, അതിൻ്റെ പേര് മാറി നയനാർ ട്രോഫി കളിക്കുന്നത് ഫോറിൻ ടീമാണ്. കുറേ കാലത്ത് നമ്മുടെ നാഗ്ജിയാണ് നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള, നമ്മുടെ ടൂറൺ കപ്പ് പറയുന്ന മാതിരി കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ടൂർണമെൻറ്റാണ് നാഗ്ജി. ഈ നാഗ്ജി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലും കളിച്ചവർക്കൊക്കെ നല്ലൊരു നോസ്റ്റാൾജിയാണ്. അവിടെ കളിച്ചവർക്ക് അറിയാം, കോഴിക്കോട് ഗ്രൗണ്ടിലെ നാഗ്ജി കളിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ഫീലിംഗ്. പക്ഷേ അത് കുറേ കാലത്തിന് ശേഷം വന്ന് വേറെ രീതിയിൽ വന്നു. അതും എന്തായി, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു കളിക്കാർക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലായി അത് മാറി. അപ്പോൾ അത് എന്തായി, അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുട്ടികൾ കളിക്കാൻ നമ്മുടെ നാട്ടിൽ ടൂർണമെൻറ്റ് തന്നെ വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിലെ അസോസിയേഷൻകാരോ അല്ലെങ്കിൽ സംഘാടകരോ ഡിസ്ട്രിക്റ്റുകാരോ അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ മാത്രം. അവരിപ്പോൾ എല്ലാം നോക്കുന്നതെന്ന് വെച്ചാൽ ഫോറിൻ വിദേശ കളിക്കാർ വന്നാൽ കളിയാണ് ആൾക്കാരുണ്ടാവും, അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ കിട്ടും. ഇപ്പോൾ ഐ എസ് എൽ ഒക്കെ പോലെ വന്നപ്പോൾ അതിനുവേണ്ടിയാണ് അവർ കൂടുതലും അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൂർണമെൻറ്റൊക്കെ ഡ്രോപ്പായി പോകും, നമ്മുടെ നാട്ടിൽ ആർക്കും കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ നാട്ടിൽ കളിച്ചാലേ അതിന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഉടനീളമുണ്ടായിരുന്ന മൈതാനങ്ങളിൽ മിക്കവയും അപഹരിക്കപ്പെട്ടു, ശേഷിച്ചവയുടെ അവസ്ഥയും പരിതാപകരം. പണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു, ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും രണ്ട് മൂന്ന് നില വീട് വെച്ചേക്കാണ്. അപ്പോൾ ആ സ്ഥലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കളിസ്ഥലം വീണ്ടും ചുരുങ്ങുകയാണ്. ഐ എസ് എല്ലിൻ്റെ വരവ് ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കേരളത്തിന് ആശ്വസിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ കേരള എന്ന പേര് മാത്രം. 8 ടീമുകളിലായി 10 മലയാളികൾ പോലും ഐ എസ് എല്ലിൽ ബൂട്ട് കെട്ടുന്നില്ല. ഒരു കാലത്ത് മലയാളി താരങ്ങളാൽ സമ്പന്നമായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ബംഗാളും ഗോവയും കാലത്തിനൊപ്പം നടന്നതും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കുതിപ്പും കേരളത്തിലെ കളി നടത്തിപ്പുകാർ കണ്ടില്ല. സിക്കിം മണിപ്പൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കേരളത്തിൻ്റെ മുന്നിൽ അവർ ഒന്നുമില്ലായിരുന്നു. ക്വാളിഫൈ റൗണ്ടിൽ തന്നെ 4-5-6 ഗോളുകൾക്ക് തോൽക്കുന്ന ഒരു ഇതായിരുന്നു, സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ അവർക്ക് നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്റ്റേറ്റായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, അതായത് നമ്മുടെ മണിപ്പൂർ, ആസാം, സിക്കിം, ഇന്ത്യയിലുള്ള ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വിഷൻ ഇന്ത്യ എന്നൊരു പ്രോജക്റ്റ് വഴിയാണ്. ആ വിഷൻ ഇന്ത്യ പ്രോജക്റ്റിൽ അവരെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് സക്സസ് ആയതുകൊണ്ടാണ് ഇന്ന് ധാരാളം കളിക്കാർ ആ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് വരുന്നത്. ഈ തിരിച്ചടികൾക്കിടയിലും കേരളത്തിൽ ഇപ്പോഴും ഫുട്ബോൾ തന്നെയാണ് ഏറ്റവും ജനപ്രിയ കായിക വിനോദം. ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാനെത്തുന്ന 10,000 തന്നെ ഇതിന് സാക്ഷ്യം. ഇതിനിടയിലും പ്രതീക്ഷ കൈവിടാതെ യുവപരിശീലകരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഇപ്പോൾ കേരളത്തിൽ. ലോങ് ടേം ഡെവലപ്മെൻറ്റും ഷോർട്ട് ടേം ഡെവലപ്മെൻറ്റും നമ്മളെപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ഒരു ഷോർട്ട് പീരീഡിലുള്ള റിസൾട്ടിനെ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇന്ന് കേരള ഫുട്ബോൾ താഴെ പോയത്. പക്ഷേ ഇപ്പോൾ വരുന്ന കോച്ചസിന് കൃത്യമായിട്ട് അറിയാം, സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശീലന രീതി. ഞാനൊരു കാലഘട്ടം പറയാം, ഈ 5 ശേഷത്തിനകം അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങും. ഇവരുടെ കഠിന പ്രയത്നത്തിന് ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റും കോവളം എഫ് സിയും റെഡ് സ്റ്റാറുമെല്ലാം പ്രതീക്ഷയുടെ നാമ്പുകളാണ്. കൃത്യമായ ദീർഘവീക്ഷണത്തിലുള്ള ലക്ഷ്യ എന്ന പ്ലാൻ വഴി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കോമ്പറ്റിറ്റീവ് മാച്ചസ്, കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ പല ക്ലബ്ബുകളും ആ ഗ്രാസ് റൂട്ട് യൂത്തിലും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സമീപകാലത്ത് കേരള താരങ്ങൾ ഐ എസ് എല് പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ലെവലിൽ വീണ്ടും പഴയകാല പ്രതാപത്തിൽ തിരിച്ചെത്തും, നമ്മളെ നമ്പറുകൾ കൂടും. കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും വിശകലനങ്ങളുമായി കളിക്കളം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.